ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വേജ്. അപ്പോൾ ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വേജിൻ്റെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ഏകദേശം 44,000 സബ്സ്ക്രൈബുള്ള ടൈമിൽ ഞാൻ തിരുവനന്തപുരത്തെ ഒരു 4 പ്രാവിനെ ഗിവ് അവേ ആയിട്ട് കൊടുക്കുകയാണെന്ന് അനൗൺസ് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ആ ഗിവ് അവേയിലെ വിന്നറെയാണ് സെലക്ട് ചെയ്യുന്നത്. 50,000 സബ്സ്ക്രൈബർ ആകുമ്പോഴാണ് വിന്നറെ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ 50,000 ആയിരിക്കുകയാണ്. അപ്പോൾ വിന്നറെ രണ്ടുപേരെ ചൂസ് ചെയ്യുന്നതാണ് ഈ വീഡിയോ. അപ്പോൾ ഈ ചാനലിൽ നമ്മൾ പണ്ട് 10,000 സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നപ്പോൾ ഒരു 2,000 rupees ക്യാഷ് പ്രൈസ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഒരു ഗിവ് അവേ നടത്തിയായിരുന്നു. അന്ന് വെറും 6 പേരാണ് പങ്കെടുത്തത്. എന്നാലിപ്പോൾ ഈ പ്രാവിൻ്റെ ഗിവ് അവേയിൽ 100-ന് മുകളിൽ ആൾക്കാർ പങ്കെടുത്തായിരുന്നു. ഗിവ് അവേ നടത്തിയിരുന്ന രീതി എന്ന് പറയുന്നത്, നമ്മുടെ ചാനലിൽ ഏകദേശം 400-ഓളം വീഡിയോ ഉണ്ട്. അപ്പോൾ അതിലിഷ്ടപ്പെട്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകളിലോ ഫേസ്ബുക്ക് പേജുകളിലൊക്കെ ഷെയർ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക. ഇതായിരുന്നു മത്സരം. അപ്പോൾ ഏറ്റവും കൂടുതലും സ്ക്രീൻഷോട്ട് അയക്കുന്ന ആളെയാണ് വിന്നറായിട്ട് എടുക്കുന്നത്. അങ്ങനെയായിരുന്നു മത്സരം, കേട്ടോ. അപ്പോൾ 100-ന് മുകളിൽ ആൾക്കാർ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഒരുപാട് പേര് ഒത്തിരി സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നായിരുന്നു. അപ്പോൾ ഞാൻ അയച്ചു തന്ന ഓരോരുത്തർക്കും എത്ര എണ്ണമാണ് നിങ്ങൾ അയച്ചതെന്ന് ഇൻഡിവിജ്വലി റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കൗണ്ട് ചെയ്തിട്ട്. അതുകൂടാതെ ഞാനൊരു പേപ്പറിൽ ഇതാ എഴുതി വച്ചിട്ടുണ്ട്, ഇത്രയും പേര് ഈ ഗിവ് അവേയിൽ ഫോട്ടോസ് അയച്ചു തന്നവരാണ്, മൊബൈൽ നമ്പരും എത്ര എണ്ണമാണ് അയച്ചത്. അങ്ങനെ ഒരു ഷീറ്റ് തന്നെ ഞാൻ എഴുതി ഉണ്ടാക്കിയിരിക്കുകയാണ്. 1-ാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് വിളിച്ചു നോക്കാം നമുക്ക്. അപ്പോൾ ആ പുള്ളി അയച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് 1756. അപ്പോൾ ഏറ്റവും കൂടുതലും ഫേസ്ബുക്ക് പേജുകളിലാണ് പുള്ളി ഷെയർ ചെയ്തത്. കൃത്യമായിട്ട് ഡെയിലി ഒരു 40-50 സ്ക്രീൻഷോട്ട് വെച്ച് ഏകദേശം 1756 സ്ക്രീൻഷോട്ടാണ് ആ ആൾ അയച്ചത്. ഇപ്പം നമുക്ക് ആ ആളെ നമുക്ക് ഡയറക്റ്റ് ഇപ്പോൾ ലൈവായിട്ട് വിളിച്ച് ഇതിലെ വിന്നറാണെന്ന് പറയാം. ഓക്കെ, അപ്പം നമ്പർ എന്ന് പറയുന്നത് 9496-3875 ഇതാണ് നമ്പർ. ഹലോ 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 ആ ഫ്രീ ആണോ? ഹലോ ഹലോ കേൾക്കാമോ? ഹലോ, കട്ട് ചെയ്തിട്ട് പോയിരിക്കുകയാണല്ലോ. ക്യാമറ ഓണാക്കി വെച്ചിട്ട് എടുക്കാമായിരിക്കുമോ? ഇപ്പം രാത്രി 9 മണിയായി കേട്ടോ. ഇനി ഉറക്കമായോ എന്തോ. പുള്ളിയെ സർപ്രൈസ് ചെയ്യാൻ നോക്കിയിട്ട് പുള്ളി കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. രാത്രി ആയതുകൊണ്ടാണ് എന്തോ. ഞാനിപ്പോൾ എന്താ ഹെൽത്ത് ആൻഡ് വേജിൽ നിന്നാണെന്ന് മെസ്സേജ് ഇട്ട് സർപ്രൈസ് കൊടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ഇപ്പോൾ പുള്ളി കോവിഡ് ഡ്യൂട്ടിയിലാണെന്നാണ് പറഞ്ഞത് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ. ഇതാ തിരിച്ചു വിളിക്കുകയാണ്. ഹലോ ഹലോ കേൾക്കാമോ? ഹലോ ഹലോ, എൻ്റെ പേര് ആഹ്ലാദ് എന്നാണ്. ഞാൻ ഈ ഹെൽത്ത് ആൻഡ് വേജ് യൂട്യൂബ് ചാനലിൽ നിന്ന് വിളിക്കുകയാണേ. നിങ്ങൾ ഗീവ് അവേയിൽ കുറേ സ്ക്രീൻഷോട്ട് അയച്ചില്ലായിരുന്നേ? ആ, എത്ര എണ്ണം അയച്ചെന്നറിയോ? 1756 എണ്ണമാണ് അയച്ചത്. അപ്പം നിങ്ങളാണ് ഫസ്റ്റ് വിന്നറായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്താ പേര്? ആ ഓക്കെ, ഞാൻ വീഡിയോ കൂടെ ഷൂട്ട് ചെയ്യുമായിരുന്നു. ഓക്കെ, നിങ്ങളെ വിളിക്കും, ഞാൻ വെയിറ്റ് ചെയ്യാം. പുള്ളി എന്തോ ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങാനായിട്ട് നിൽക്കണം, തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. ഹലോ ഹലോ ആ പറഞ്ഞോ, കേൾക്കാമോ? ഫ്രീ ആയോ? അപ്പൊ നിങ്ങൾക്കാണ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത്. എവിടെ സ്ഥലം, എന്താ പേര്? മെൽവിൻ. എവിടെ നിന്നാ വിളിക്കണേ? സ്ഥലം എവിടെ? തൃശ്ശൂർ എന്നായിരുന്നു? തൃശ്ശൂരാ സ്ഥലം? അയ്യോ, ഇനി എങ്ങനെ കളക്ട് ചെയ്യുന്ന, വീട്ടിൽ വന്ന് കളക്ട് ചെയ്യാൻ പറ്റുമോ? അയ്യോ, പണിയായല്ലോ. എന്തായി, വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. അതെ അതെ, നിങ്ങൾക്ക് ഏതൊക്കെ പ്രാവിനെയായിരുന്നു വേണ്ടത് 4 എണ്ണത്തില്? അല്ല, ഞങ്ങൾ 4 പ്രാവിനെയാണ് കൊടുക്കാനിരുന്നത്. അപ്പൊ അതില് ഏതൊക്കെയാന്ന് പ്രാവൊക്കെ ഓർമ്മയുണ്ടോ?
എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആൾക്ക് ഏത് വേണമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആൾക്കേ ഓപ്ഷൻ ഉള്ളൂ ഏത് സെലക്ട് ചെയ്യാനുള്ള. ആ അതെ, രണ്ട് മെയില് തമ്മിലുള്ള ഒരു പേര് പോലെ നടക്കുന്ന ഒരു ഒടിയുണ്ട്, പിന്നെ ഒരു വയറ്റിൽ വാലില് കറുപ്പും, പിന്നെ ഒരു ബൂട്ടും കേപ്പും ഉള്ള ഒരു കളർ പ്രാവും. ആ അപ്പോഴ് കളർ മെയിലും വയറ്റില് ബ്ലാക്ക് ടെയിലുള്ളതും നിങ്ങൾക്ക് വേണം, മറ്റേ രണ്ടും രണ്ടാമത്തെ ആൾക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ തീരുമാനമാക്കിയിട്ട് തന്നെ വിളിച്ച് പറഞ്ഞോ. ഞാൻ വിചാരിച്ച ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ കളക്ട് ചെയ്യുന്ന സീനൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്യാന്ന് വിചാരിച്ചെ, ഇതിപ്പോ അതൊന്നും വർക്കൗട്ട് ആകത്തില്ല. ഇതിപ്പോ 100 മുകളിൽ വരെ അയച്ചോണ്ട് എല്ലാവരും ആരാ വിന്നറാന്ന് ചോദിച്ചോണ്ടിരിക്കുന്നത്. നിങ്ങളും ചോദിച്ചായിരുന്നല്ലോ, അപ്പോഴും ഞാൻ റെസ്പോണ്ട് ചെയ്യാത്ത ഈ ഒരു ലൈവായിട്ട് ഇങ്ങനെ പറയുമ്പം കാണുന്ന ഒരു എക്സൈറ്റ്മെന്റിന് വേണ്ടിയിട്ടാ. ഓക്കെ, അപ്പൊ സൗകര്യം പോലെ വിളിച്ചാ മതി. അപ്പൊ ഫ്രണ്ട്സ്, ഒന്നാമത്തെ ആളെ വിളിച്ചായിരുന്നു. പുള്ളിയുടെ സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. അങ്ങനെ പണി കിട്ടി, പുള്ളി ഇനി കോവിഡ് ഡ്യൂട്ടി എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നെന്നാണ് പറഞ്ഞത്. അപ്പം ഇനി എന്തെങ്കിലും അവരുടെ ഫ്രണ്ടിനെ കൊണ്ട് എങ്ങാനും കളക്ട് ചെയ്യാനുള്ള വഴി നോക്കാമെന്നാണ് പറഞ്ഞത്. അല്ലാതെ അവർ കൃത്യമായിട്ട് ഞാൻ വിചാരിച്ച ഒരു രണ്ട് ദിവസത്തിനുള്ളിലാണെങ്കിൽ ഈ കൈമാറുന്ന സീനൊക്കെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിനി എന്ന് കളക്ട് ചെയ്യുന്നതെന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും കളക്ട് ചെയ്യണമെങ്കിൽ അന്ന് ഞാൻ നല്ല ഷോർട്സ് ആയിട്ട് ഒറ്റ ഇടാം ആ ഒരു സീന്. അപ്പം അവർക്ക് രണ്ട് പ്രാവാണ് വേണമെന്ന് പറഞ്ഞത്. ആ കേപ്പും ബൂട്ടും ഉള്ള കളർ പ്രാവും ഒരു വൈറ്റിൽ ബ്ലാക്കുള്ള ഒരു പ്രാവുമാണ്. ഇനിയുള്ളത് ആ രണ്ട് മെയിൽ തമ്മിൽ ജോഡിയാവുമോ എന്ന് പറഞ്ഞ ഒരു രണ്ട് പ്രാവുകളുണ്ടായിരുന്നു, അതാണുള്ളത്. ഇപ്പോൾ രണ്ടാമത്തെ ആളെ വിളിക്കുകയാണ്. ഈ ഒന്നാമത്തെ ആൾ വന്നിട്ട് 1756 സ്ക്രീൻഷോട്ടാണ് അയച്ചത്. പക്ഷേ രണ്ടാം സ്ഥാനത്തെ ആൾ അതുമായിട്ട് ഒരു ബന്ധവുമില്ല, 255 ഉള്ളൂ. ഓക്കെ, മൂന്നാമത്തെ ആൾ വന്നിട്ട് 196 അയച്ചത്. പിന്നെ ഉള്ളതൊക്കെ 144, 122, അതിലും കോമഡി അതല്ല. ഈ ഒരു സ്ക്രീൻഷോട്ടൊക്കെ അയച്ചിട്ട് എനിക്ക് പ്രാവിനെ താന്നും പറഞ്ഞൊരു 10-15 പേര് വന്നായിരുന്നു. ഇത് ഇത്രയും പേരും ഇതിലൊരു പകുതി പേരും പ്രാവിനെത്താ ചേട്ടാ പ്രാവിനെത്താ എന്ന് പറയുന്നത് ഞാനെവിടെ നിന്നെടുത്തിട്ട് കൊടുക്കാൻ. ആത്മാർത്ഥമായിട്ട് കറക്റ്റായിട്ട് അയച്ച ഒരാളെ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ രണ്ടാമത്തെ ആളെ നമുക്ക് വിളിച്ച് നോക്കാം. 255 സ്ക്രീൻഷോട്ടാണ് അയച്ചത്. നമ്പർ എന്ന് പറയുന്നത് 7025186129. വിളിക്കുകയാണ്. ഹലോ, എൻ്റെ പേര് ആഹ്ലാദ് എന്നാണ്. ഞാൻ ഈ ഹെൽത്ത് ആൻഡ് വേജ് യൂട്യൂബ് ചാനലിൽ നിന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഗീവ അവേയില് സ്ക്രീൻഷോട്ടുകൾ അയച്ചിരുന്നല്ലോ, അപ്പോഴേ നിങ്ങളാണ് സെക്കൻഡ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വേറൊരാൾ 1756 സ്ക്രീൻഷോട്ട് അയച്ചായിരുന്നു, നിങ്ങൾ 255 സ്ക്രീൻഷോട്ടാണ് അയച്ചത്. അപ്പോഴേ എവിടെ സ്ഥലമൊക്കെ, എന്താ പേര്? ശ്രീജിത്ത്. എവിടെ വീട്? എവിടെ? തിരുവനന്തപുരം തന്നെ. ആ ഓക്കെ ഓക്കെ. അപ്പോഴ് ആ നിങ്ങൾക്ക് ഏതൊക്കെ പ്രാവായിരുന്നു വേണ്ടത്? ആ ഭാഗ്യമുണ്ട്. അപ്പോഴ് മറ്റേ പുള്ളി മറ്റേ രണ്ടെണ്ണമാണ് വേണമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് കിട്ടും. നിങ്ങൾ ടൈം പറഞ്ഞിട്ട് വീട്ടിൽ പോയി കളക്ട് ചെയ്താൽ മതി, ഞാൻ വീട്ടിലെ റൂട്ട് പറഞ്ഞു തരാം. ഓക്കെ, എന്ത് ചെയ്യുന്നു? വീട്ടിൽ പ്രാവൊക്കെ ഉണ്ടോ? ശരി, അപ്പോൾ എപ്പോഴാണ് പോണേന്ന് വെച്ചാൽ തലേദിവസം വിളിച്ച് പറഞ്ഞാൽ മതി. ഓക്കെ, താങ്ക്. ഇപ്പോൾ രണ്ടുപേരെയും സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഒന്നാമത്തെ ആൾ തൃശ്ശൂരുള്ള ആൾ, രണ്ടാമത്തെ ആൾ തിരുവനന്തപുരത്ത് മുക്കാല എന്ന് എന്തോ ആണ് പറഞ്ഞത്, അവിടെ ഉള്ള ആളാണ്. ഇപ്പോഴേ കൊടുക്കുന്ന സീനൂടെ ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇവരൊക്കെ ഇന്നിതാ ഞായറാഴ്ച ലോക്ക്ഡൗൺ ആണ്, നാളെയും ലോക്ക്ഡൗൺ ആണ്. അപ്പോഴേ എന്ന് വന്ന് കളക്ട് ചെയ്യുന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരുപാട് പേര് എന്താ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കണം, അതുകൊണ്ടാണ് ഞാൻ ഈ ഫാസ്റ്റായിട്ട് ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ അവർ വന്ന് കളക്ട് ചെയ്യുന്ന സമയങ്ങളിൽ ഞാൻ അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്തായാലും ഞാനിപ്പോൾ കോഴിക്കോടാണുള്ളത്, ഡയറക്റ്റ് പോയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. വീട്ടുകാരോട് ഒരു വീഡിയോ എടുത്ത് വയ്ക്കാൻ പറയാം. അപ്പോൾ ഗിവ് അവേ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എന്തോ ഭാഗ്യത്തിന്
രണ്ടുപേരും കറക്റ്റ് നാല് പ്രാവും ഡിഫറെൻ്റ് ആയിട്ടുള്ളത് തന്നെ പറഞ്ഞു. അവർ ആഗ്രഹിച്ചത് തന്നെ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗീവ് അവേയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇത്രയും പേര് ഷെയർ ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല. എന്തായാലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനി ഒന്നിലേക്ക് ആവാറാവുമ്പോഴേക്കും നമുക്ക് 10 പ്രാവിനെ വെച്ചൊരു ഗീവ് അവേ ചെയ്യാം. അപ്പോഴേ ഇപ്പോൾ കിട്ടാത്തവരൊക്കെ ട്രൈ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.